നമസ്കാരം. നടനിൽ നിന്നും ഒരുപടി ചുവടുകൂടി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഏവർക്കും പ്രിയങ്കരനായ മലയാളികളുടെ സൂപ്പർ താരം ഉണ്ണിമുകുന്ദൻ. താരത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിലും മറ്റ് മീഡിയകളിലും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. നടൻ മാത്രമല്ല, അതിൽ നിന്നും നിർമ്മാണ രംഗത്ത് കൂടി ചുവട് വെച്ചിരിക്കുകയാണ് യുവാക്കളുടെ ഹരമായ ഉണ്ണി. വിഷ്ണുമോഹൻ സംവിധാനം ചെയ്ത ഉണ്ണി മുകുന്ദൻ ചിത്രം മേപ്പടിയൻ കുടുംബ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കി പ്രദർശനം തുടരുകയാണ്. ചിത്രത്തിന്റെ ഭാഗമായി ഇന്ന് ഒരു മണിക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ മേപ്പടിയൻ ടീം അംഗങ്ങൾ പങ്കെടുത്തു. സംവിധായകൻ വിഷ്ണുമോഹൻ, നടൻ ഉണ്ണി മുകുന്ദൻ, നടൻ സൈജു കുറുപ്പ് തുടങ്ങിയവർ പ്രസ് മീറ്റിൽ എത്തി. വളരെ അധികം ആവേശത്തോടെയാണ് ചിത്രത്തിലെ താരങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചത്. തുടർന്ന് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് രസകരമായ മറുപടി നൽകിയ ശേഷമാണ് താരങ്ങൾ മടങ്ങിയത്. അങ്ങനെ എന്നെ സംബന്ധിച്ച് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് സിനിമയായിരുന്നു. ഞാൻ 3 വർഷത്തിന് ശേഷം ഒരു വളരെ പ്ലാൻ ചെയ്തിട്ട് സെലക്ട് ചെയ്ത സ്ക്രിപ്റ്റാണ്. ഇന്നലെ തൊട്ട് നല്ല ഫീഡ്ബാക്കാണ് സിനിമയെ കുറിച്ച് കിട്ടുന്നത്. എന്നെ സംബന്ധിച്ച് ഒരു സാധാരണ സമൂഹത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. ജയകൃഷ്ണൻ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ബാക്കി നിങ്ങളെല്ലാവരും സിനിമ നാളെ കാണുമ്പോൾ കൂടുതലും സിനിമയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ഐ തിങ്ക് ഇന്നത്തെ വളരെ റിലവൻ്റ് ആയ ഇഷ്യൂസ് നമ്മൾ സിനിമയിൽ ഡിസ്കസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. വളരെ പോസിറ്റീവ് മെസ്സേജ് ഈ സിനിമയോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു സുപ്രീം പവർ നമ്മൾ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു വഴി കണ്ടെത്തി തരും എന്നൊക്കെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഒരു നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യണം. ബിക്കോസ് ചെറുപ്രായത്തിൽ പല ബുദ്ധിമുട്ടുകളുണ്ടോ, ബട്ട് ഒരു സൂയിസൈഡ് അല്ലെങ്കിൽ ജീവിതം കളയുക അതൊക്കെ ഒരു ശരിയായ രീതിയല്ല എന്ന് തന്നെയാണ്. പക്ഷെ നമുക്ക് ഒരു വ്യക്തിക്കും ഒരു വ്യക്തിയോട് ഇന്നത് ചെയ്താൽ നിങ്ങളുടെ പ്രശ്നം തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു വളരെ പേഴ്സണൽ ഇഷ്യൂ ആയതുകൊണ്ട് അത് അഡ്രസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഈ സിനിമയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് വളരെ ഗ്രേ ക്യാരക്ടേഴ്സാണ്. ഒരു ബ്ലാക്ക് ഓർ വൈറ്റിൽ പോകുന്ന കഥാപാത്രങ്ങളല്ല. അപ്പോൾ സൈജു ചേട്ടൻ ചെയ്ത ഏറ്റവും എനിക്ക് തോന്നുന്ന ഏറ്റവും റിയൽ ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. ജയകൃഷ്ണനും അങ്ങനത്തെ വളരെ എത്തിക്സ് ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. ഈ എന്നെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ ഉണ്ടാക്കിയതല്ല, എൻ്റെ വിജയിച്ച സിനിമ പോലെ എനിക്ക് തന്നൊരു ഇമേജ് ആണെന്നാണ് ഈ മസിൽ ഇമേജും ആക്ഷനും. ഞാൻ ആക്ഷൻ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തിങ് ഒരു ആക്ടർ എല്ലാ ആക്ടേഴ്സ് ടൈപ്പ് കാസ്റ്റ് ആയിപ്പെടും. ഞാനും ടൈപ്പ് കാസ്റ്റ് ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ അജുവിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം അജുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അജു ഇസ് എ വെരി ടാലൻറ്റഡ് ആക്ടർ. അജു പക്ഷേ കൂടുതലും അജുവിനെ അടുത്ത് 90% സിനിമകളിൽ കോമഡി കഥാപാത്രം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അജുവിനെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ആക്ടർ ഓരോ രീതിയിൽ ടൈപ്പ് കാസ്റ്റ് ആണ്. അപ്പം എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു ടോക്ക് നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സിനിമയിൽ എത്തിയത് തന്നെ പലതരം കഥാപാത്രം ചെയ്യാനും പല ടൈപ്പ് ഓഫ് സിനിമയുടെ ഭാഗമാവാനാണ്. അപ്പം ഇങ്ങനെ ഒരു ഒരു നവാഗതനായ ഒരു റൈറ്റർ ഡയറക്ടർ നമ്മുടെ അടുത്ത് കഥ പറയാൻ വരുമ്പോൾ 5-10 പേര് പിന്തിരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ കാര്യമായിരുന്നു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയാണ് ഒരു സാധാരണക്കാരന് ആരോഗ്യമാവാം, അത് മനസ്സിനും ശരീരത്തിനും. 10 വർഷം കംപ്ലീറ്റ് ആയി, ലാസ്റ്റ് 2 ഇയേഴ്സ് കൊറോണ കൊണ്ടുപോയി. പക്ഷേ ആ പർട്ടിക്കുലർ പോയിന്റിൽ ഡെഫിനറ്റ്ലി പ്രൊഡക്ഷൻ ഒരിക്കലും മനസ്സിലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ ഉണ്ണിമുകുന്ദൻ ഫിലിംസിൻ്റെ പേരിൽ ബ്രൂസ്ലി എന്ന സിനിമയാണ് ഞാൻ അനൗൺസ് ചെയ്തത്. അപ്പം ഞാൻ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ താല്പര്യങ്ങളും ഒരിക്കലും സൊസൈറ്റി പറയുന്ന കാര്യങ്ങളിൽ ഞാൻ പ്ലേസ് ചെയ്യാറില്ല. അതൊരു ആക്ഷൻ സിനിമ തന്നെയാണ്, ഗംഭീര ആക്ഷൻ സിനിമ തന്നെ ചെയ്യും. ചിത്രത്തിൽ ഫിലിപ്പോസ് വർക്കി എന്ന കഥാപാത്രം സൈജു കുറുപ്പിന്റെ അഭിനയ വൈവിധ്യം കൊണ്ട് ശ്രദ്ധയാകർഷിക്കുന്നു. 2 അടി കൊടുക്കണമെന്ന് തോന്നിപ്പോയ നിമിഷങ്ങളെന്ന് ആ കഥാപാത്രത്തെക്കുറിച്ച് പ്രേക്ഷകർ പറഞ്ഞിരുന്നു. അതിനുള്ള മറുപടിയും സൈജു കുറുപ്പ് പറയുന്നുണ്ട്. പലരും പറഞ്ഞു, പലരും മെസ്സേജ് ഒക്കെ ചെയ്യുന്നത് പറഞ്ഞതാണ് കർമ്മം തരാൻ തോന്നി. അപ്പൊ തന്നെ നമുക്ക് പറയാൻ കണ്ടു ഇത്ര ഇരിക്കുന്നുള്ളൂ, സൈജിനെ കണ്ടവരാണോ തരാൻ തോന്നിയിരുന്നു. അപ്പൊ പടം കണ്ടെന്ന് മനസ്സിലായി, പടം ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി, കഥാപാത്രം ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി.
ഉണ്ണിമുകുന്ദന്റെ അഭിനയത്തെയും മേപ്പടിയൻ എന്ന ആദ്യ ചിത്രത്തിലൂടെ വരവറിയിച്ച സംവിധായകനും വലിയ പിന്തുണയാണ് നൽകുന്നത്. ഞാൻ ആദ്യമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അതുകൂടാതെ ഉണ്ണിമുകുന്ദൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. ഉണ്ണിയുടെ സാധാരണ ഉണ്ടായിരുന്ന ഒരു മസിൽ മാൻ അല്ലെങ്കിൽ മസിൽ അളി എന്ന ഇമേജിൽ നിന്ന് മാറ്റി നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ പറഞ്ഞൊരു സിനിമയാണ്. അപ്പം സിനിമ ഇന്നലെ റിലീസായതിനു ശേഷം വളരെ നല്ല അഭിപ്രായങ്ങളും റിപ്പോർട്ട്സും നമുക്ക് എല്ലായിടത്തും നിന്നും കിട്ടുന്നത്. മസിൽ പെരുപ്പിക്കുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് ഒരു വേഷപകർച്ചയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമവുമായിരുന്നു ഉണ്ണി മുകുന്ദന് മേപ്പടിയൻ എന്ന ചിത്രം. കുടുംബം എന്താണെന്നും ജീവിതം എന്താണെന്നും പ്രാരബ്ധം എന്താണെന്നും അറിഞ്ഞവർ ഈ സിനിമ ഇഷ്ടപ്പെടാതെ പോകില്ലെന്നാണ് ജനങ്ങളുടെ പ്രതികരണം. മേപ്പടിയാനെ പ്രശംസിച്ചെത്തിയ നിരവധി പേരുടെ പോസ്റ്ററുകൾ ഉണ്ണിമുകുന്ദനും സംവിധായകനും പങ്കുവച്ചിട്ടുണ്ട്. അതിൽ തിയേറ്ററിൽ നിന്നും സിനിമ കണ്ടിറങ്ങിയ ഒരു അമ്മയുടെ പ്രതികരണം ശ്രദ്ധ നേടുന്നുമുണ്ട്. തൻ്റെ ജീവിതം പോലെ തോന്നിയെന്നാണ് സിനിമ കണ്ടിറങ്ങിയ അമ്മ പറയുന്നത്. കരഞ്ഞുകൊണ്ടാണ് അവരുടെ പ്രതികരണം. ഇനിയും നല്ല സിനിമകൾ ചെയ്യാൻ ഉണ്ണിമുകുന്ദന് കഴിയട്ടെ എന്നും അവർ ആശംസിക്കുന്നുണ്ട്. സിനിമ കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകനും ഇതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. ഇന്നലെയാണ് ചിത്രം തിയേറ്ററുകളിൽ റിലീസായത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററിലെത്തുന്ന ഉണ്ണിമുകുന്ദൻ ചിത്രമാണ് മേപ്പടിയാൻ. ഉണ്ണിമുകുന്ദൻ ആദ്യമായി നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണിത്. സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില സംഭവങ്ങളാണ് മേപ്പടിയാനിലൂടെ പറയുന്നത്. ഇനിയും ചിത്രം കാണാത്തവർ ആ കാഴ്ച തിയേറ്ററിൽ നിന്നും ആസ്വദിക്കാൻ ശ്രമിക്കുകയെന്നാണ് ഏവരും അഭിപ്രായപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.